എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. ലക്ഷണശാസ്ത്രത്തിലും രേഖാശാസ്ത്രത്തിലും മറുകിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവ ശരീരത്തിലെ ഓരോ ഭാഗത്തും വരുന്നത് ആ വ്യക്തിയുടെ സ്വഭാവത്തെയും ഭാവിയെയും സൂചിപ്പിക്കുന്നു. ജനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന മറുകുകൾ മരണം വരെ കാണപ്പെടുകയും അവ നമ്മുടെ സ്വഭാവ സവിശേഷതകളും ഭാവിയുമെല്ലാം വെളിപ്പെടുത്തുന്നതിന് സഹായിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. മറുകുകൾ തേൻ നിറമുള്ളതും കറുപ്പ് നിറമുള്ളതും അങ്ങനെ രണ്ടു വിധം ഉണ്ടാകുന്നു. ഇതിൽ തേനിൻ്റെ നിറമുള്ളത് ശുഭകരവും കറുപ്പ് നിറമുള്ളത് അശുഭകരവുമാണ്. ചില മറുകുകൾ അരിമ്പാറ പോലെ തടിച്ചതുമായിരിക്കും. ഭാഗ്യ നിർഭാഗ്യങ്ങളെ നിർണയിക്കാൻ ഈ മറുകുകൾ കൊണ്ട് സാധിക്കുമെന്നാണ് വിശ്വാസം. നെറ്റിയുടെ മധ്യഭാഗത്ത് തിലകം ചാർത്തുന്ന സ്ഥാനത്തുള്ള കറുത്തതും ചുവന്നതുമായ മറുക് പുരുഷന് ശുഭകരമാണ്. നെറ്റിയുടെ മുകളിലോ ഇടതോ വലതോ അരികുകളിലോ കറുത്ത മറുകുകൾ അശുഭവും ചുവന്നത് ശുഭവുമാകുന്നു. പുരികങ്ങളുടെ മേൽഭാഗത്തോ പുരികങ്ങളിലോ കറുത്ത മറുകുള്ളവൻ വിവേകിയാകുന്നു. രണ്ടു പുരികങ്ങളുടെയും ഇടയിലുള്ള കറുത്ത മറുക് ദാരിദ്ര്യ ലക്ഷണവും ചുവന്ന നപുംസക ലക്ഷണവുമാണ്. കൺപോളകളിൽ വലത്തേതിൽ ഏതെങ്കിലും നിറത്തിലുള്ള മറുകുണ്ടാകുന്നവൻ സൂക്ഷ്മദൃക്കും ഇടത്തേതിലാണെങ്കിൽ ദരിദ്രനുമാകും. നെറ്റിയുടെ മദ്യം തിലകം ചാർത്തുന്ന സ്ഥലത്ത് തേൻ നിറമുള്ള മറുകുള്ള സ്ത്രീകൾ ധനികയും ഐശ്വര്യവതിയുമാണ്. ഈ മറുകുകൾ കറുത്തതാണെങ്കിൽ ധനമില്ലെങ്കിലും ഐശ്വര്യവും വിദ്യാഭ്യാസവും ഉണ്ടാകും. ഇടതു പുരികത്തിൻ്റെ മുകളിൽ തേൻ നിറമുള്ള മറുകുണ്ടെങ്കിൽ അവൾ അധികാരമുള്ള ഉദ്യോഗം ലഭിക്കും. കറുത്തതാണെങ്കിൽ വിദ്യാഹീനയും എന്നാൽ ധനികയുമാവും. വലതു പുരികത്തിൻ്റെ മുകളിലാണ് കറുത്ത മറുകെങ്കിൽ ദരിദ്രയും ഇത് തേൻ നിറമുള്ളതാണെങ്കിൽ കാമുകിയുമാകുന്നു. കൺപോളയിലെ മറുക് അപസ്മാര രോഗമുള്ള സ്ത്രീയുടെ ലക്ഷണമാണ്. ഇത് കറുത്തതോ തേനിൻ്റെ നിറമുള്ളതോ ആയാലും ഫലം ഒന്നു തന്നെ. അതുപോലെ തന്നെ ഇടതോ വലതോ കണ്ണിൻ്റെ പോളയിലായാലും മറ്റും ഫലമൊന്നുമില്ല. സ്ത്രീയുടെ നെറ്റിയുടെ ഇടതരിയിൽ തേൻ നിറമുള്ള മറുക് വിദ്യാഭ്യാസപരമായ ധനാർജനത്തെയും കറുത്തത് ദാരിദ്ര്യത്തെയും സൂചിപ്പിക്കുന്നു. ഇത് വലതു ഭാഗത്തായാൽ തേൻ നിറം വ്യഭിചാരത്തെയും ധനമഹിമയെയും കറുത്തത് നിത്യദാരിദ്ര്യത്തെയും കാണിക്കുന്നു. ചെവിയുടെ അകത്തുണ്ടാകുന്ന മറുക് ഇടതു ഭാഗത്ത് തേൻ നിറമാണെങ്കിൽ വാചാലതയുള്ളവളും കറുത്തതാണെങ്കിൽ കാമചാരിണിയുമാകുന്നു. വലതു ചെവിയുടെ കറുത്ത മറുക് നിത്യദാരിദ്ര്യത്തെയും തേൻ നിറം അഭിസാരത്തെയും സൂചിപ്പിക്കുന്നു. ഇടത് ചെവിയുടെ പിൻവശം തേൻ നിറമായ മറുക് അടുക്കവും ഒതുക്കവുമുള്ള സ്ത്രീകളായിരിക്കും. അത് കറുപ്പാണെങ്കിൽ വ്യഭിചാരദോഷം കേൾക്കാം. വലതു ചെവിയുടെ പുറകുവശം തേൻ നിറമോ കറുത്തതോ ആയ മറുകുള്ളവൾ നിത്യദരിദ്രയാകുന്നു. ചെവികളുടെ അകത്തോ പുറത്തോ മറുകുള്ള പുരുഷൻ അഹങ്കാരിയായിരിക്കും. ചുവന്നതാണെങ്കിൽ അവൻ ധനികനും സഹൃദയനുമായിരിക്കും. കഴുത്തിൻ്റെ മറുവശം മുടിയോട് ചേർന്ന് കറുത്തതോ ചുവന്നതോ ആയ മറുകുണ്ടെങ്കിൽ അയാൾ കർമ്മനിരതനും ധനികനും എന്നാൽ സന്താനഹീനനുമായിരിക്കും. കഴുത്തിൻ്റെ മുൻവശം കറുത്ത മറുകുള്ള സ്ത്രീകൾ ധനം ദുർവിനിയോഗം ചെയ്യുന്നവളാണ്. തേൻ നിറമായിരുന്നാൽ വിദ്യാസമ്പന്നയായിരിക്കും. കഴുത്തിൻ്റെ ഇടതുഭാഗത്തെ കറുത്ത മറുക് അഹങ്കാരത്തെ സൂചിപ്പിക്കുന്നു. വലതുഭാഗത്തേത് ദരിദ്ര ലക്ഷണവുമാകുന്നു. തേൻ നിറമുള്ളതാണ് വലതുഭാഗത്തെ മറുകെങ്കിൽ അവൾ ഭക്ഷണപ്രിയയാണ്. കഴുത്തിൽ കറുത്ത പുള്ളിയുള്ളവൻ കണ്ഠക്ഷോഭം ചെയ്യുന്നവനും ചുവന്ന മറുകുള്ളവൻ അരസികനുമായിരിക്കും. വലതു കവിൾത്തടത്തിലെ കറുത്തതും ചുവന്നതുമായ മറുക് പുരുഷന് അലങ്കാരവും ശുഭവുമാകുന്നു. ഇടതു കവിളാണെങ്കിൽ അശുഭം. മൂക്കിൻ്റെ നടുക്കോ വശങ്ങളിലോ അഗ്രഭാഗത്തോ പുരുഷന് മറുകുണ്ടെങ്കിൽ അത് കറുപ്പോ ചുവപ്പോ ആയാലും അത് ശുഭകരമല്ല. മേൽച്ചുണ്ടിന് മുകളിൽ കറുത്ത മറുകുള്ളവൻ അഹങ്കാരിയും ചുവന്ന മറുകുള്ളവൻ ധനികനും ദയാലുവുമായിരിക്കും. താടിയിലോ താഴത്തെ ചുണ്ടിനോടോ ചേർന്നോ ഏതെങ്കിലും തരത്തിൽ മറുകുള്ളത് ശുഭകരമാണ്. മൂക്കിൻ്റെ വശങ്ങളിലോ അഗ്രഭാഗത്തോ തേൻ നിറമുള്ളതോ കറുത്തതോ ആയ മറുകുണ്ടെങ്കിൽ അവൾ ശൂരയാകുന്നു. ആ ഭാഗത്ത് അരിമ്പാറ പോലെ തടിച്ച മറുകുള്ളവൾ അധികാരഭ്രമിയും ശൂരയുമാണ്. മേൽച്ചുണ്ടിന് മുകളിൽ കറുത്തതോ തേനിൻ്റെ നിറമുള്ളതോ ആയ മറുകുണ്ടെങ്കിൽ അവൾ കർക്കശഹൃദയെയും ധനികയുമാകുന്നു. ഇത് അധരത്തിന് താഴെയാണെങ്കിൽ ധനമഹിമയെയും സന്താന സൗഭാഗ്യത്തെയും കുറിക്കുന്നു.
താടിയിൽ കറുത്ത മറുകുണ്ടെങ്കിൽ അവൾ ഗണികയായിരിക്കും. ഇത് തേനിറമുള്ള മറുകാണെങ്കിൽ വേശ്യയും ധനികയും പുത്രസമ്പത്തുള്ളവളും ആകുന്നു. വലതു കവിളിലെ കറുത്തതും തേനിറമുള്ളതുമായ മറുക് പ്രസവിക്കാത്തവളെ സൂചിപ്പിക്കുന്നതാണ്. സ്തനങ്ങളുടെ മേൽഭാഗം കഴുത്തിനു താഴെയായി മറുകുള്ളവൾ വിധവയായിരിക്കും. ഇത് കറുത്തതോ തേനിറമുള്ളതോ ആയിരുന്നാലും ഫലം ഒന്നു തന്നെയാണ്. ഇടതു സ്ഥാനത്തിൽ എവിടെയെങ്കിലും തേനിറമുള്ള മറുകുണ്ടായിരുന്നാൽ അവൾ ധനികയാകുന്നു. കറുത്ത മറുകാണെങ്കിൽ ദാരിദ്ര്യവും സന്താന ദുരിതവും ഉണ്ടാകും. വലതു സ്ഥാനത്തിലാണ് കറുത്ത മറുകെങ്കിൽ ബന്ധപ്പെട്ട കുടുംബം പുലർത്തുകയും മര്യാദയായി ജീവിക്കുകയും ചെയ്യും. അതേസമയം പുരുഷന് നെഞ്ചിൽ വലതുഭാഗത്തെ മറുകുകൾ ശുഭകരവും ഇടതുഭാഗത്തേത് അശുഭകരവുമാകുന്നു. വയറ്റത്തോ പള്ളകളിലോ അടിവയറ്റിലോ മറുകുള്ള പുരുഷൻ ദയാലുവും ദരിദ്രനുമായിരിക്കും. വയറ്റത്തോ പൊക്കിളിനു മുകളിലോ ഏതെങ്കിലും നിറത്തിൽ മറുകുള്ള സ്ത്രീ അവൾ അധികം പ്രസവിക്കുന്നവളും എന്നാൽ സന്താന ഭാഗ്യമില്ലാത്തവളുമാകുന്നു. ഈ മറുക് മറുവശം കഴുത്തിനും അരക്കെട്ടിനും ഇടയിലായിരുന്നാൽ ഗണികയാണെന്ന് നിശ്ചയിക്കാം. സ്ത്രീകളുടെ തോളത്തോ കൈപ്പടങ്ങളിലോ ഏതെങ്കിലും നിറത്തിൽ മറുകുണ്ടെങ്കിൽ വലതുഭാഗത്തുള്ളത് അശുഭലക്ഷണവും ഇടതുഭാഗത്തേത് ശുഭലക്ഷണവുമാണ്. ഇടതു കൈയുടെ പുറത്ത് എവിടെയെങ്കിലും തേനിറമുള്ള മറുകാണെങ്കിൽ സുശീലയും നിർധനയുമായിരിക്കും. ഇടത് കൈയിലെ തള്ളവിരലിന്റെ ചുവട്ടിലോ വശങ്ങളിലോ തേനിറമുള്ള മറുകുണ്ടെങ്കിൽ അവൾ വിദ്യാസമ്പന്നയും സുശീലയുമാകും. കറുത്തതായിരുന്നാൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അതുകൊണ്ട് ഫലം ഒന്നും ഉണ്ടാകില്ല. ചെറുവിരലിന്റെ വശങ്ങളിലും ചുവട്ടിലും കറുത്ത മറുകുണ്ടെങ്കിൽ ധനികയായിരിക്കും. തേനിറമാണെങ്കിൽ ദരിദ്രയും സുശീലയുമാകുന്നു. മറ്റു വിരലുകളിൽ വശങ്ങളിലോ പുറത്തോ ഉള്ള മറുക് തേനിറം സമൃദ്ധിയെയും കറുത്തത് ദാരിദ്ര്യത്തെയും സൂചിപ്പിക്കുന്നു. കൈയുടെ അകത്ത് മണിബന്ധത്തിനോട് ചേർന്നോ തള്ളവിരലിന്റെ മടക്കിനോട് ചേർന്നോ കറുത്ത മറുകുണ്ടെങ്കിൽ അവൾ ബാല്യവിധവയോ ബാല്യകാലം മുതൽ ഗണികയോ ആകുന്നു. ഇത് തേനിന്റെ നിറമുള്ളതായിരുന്നാൽ ധനികയും വിധവയുമായിരിക്കും. കൈപ്പത്തിയുടെ നടുവിൽ കറുത്തതോ തേനിറമുള്ളതോ ആയ മറുകുണ്ടെങ്കിൽ അവൾ അധികാരഗർവുള്ളവളാണ്. പുരുഷന്റെ വലത്തെ തോളത്ത് കറുത്തതോ ചുവന്നതോ ആയ മറുക് ധനലക്ഷണവും ഇടത്തെ തോളിലുള്ളത് കപടലക്ഷണവുമാണ്. കക്ഷങ്ങളിൽ ഏതെങ്കിലും നിറത്തിൽ മറുകുണ്ടായിരിക്കുന്ന പുരുഷൻ സമർത്ഥനും വിവേകിയുമായിരിക്കും. പുരുഷന്റെ കൈത്തണ്ടകളിലും മുട്ടുകളിലുമുള്ള കറുത്തതും ചുവന്നതുമായ മറുക് ശുഭകരമല്ല. വലത് കൈപ്പത്തിയിൽ പുറത്ത് വലതുഭാഗത്തുള്ള കറുപ്പ് മറുകുകൾ അശുഭകരവും ചുവന്നത് ശുഭകരവും ആയിരിക്കും. ഇടതുഭാഗത്താണെങ്കിൽ രണ്ടു നിറവും ഗുണകരമായിരിക്കില്ല. തള്ളവിരലിന്റെയും ചൂണ്ടുവിരലിന്റെയും ഇടയ്ക്കുള്ള സമതലത്തിലും കങ്കണപ്രദേശത്തുമുള്ള രണ്ടു നിറം മറുകുകളും ശുഭകരമാകുന്നു. ഇവൻ വിവേകിയും സന്മാർഗാചാര്യയുമായിരിക്കും. തള്ളവിരലിന്റെ പുറത്തോ ചെറുവിരലിന്റെ ചുവട്ടിലോ പുറത്തോ ഉള്ള കറുത്ത മറുക് ധനമഹിമയെയും ഹൃദയ വിശാലതയെയും ചുവന്നവ കാമലമ്പടത്തെയും സൂചിപ്പിക്കുന്നു. മറ്റു വിരലുകളിലെ മറുകുകൾ ശുഭലക്ഷണമല്ല. ഉള്ളംകൈയിലെ മണിബന്ധത്തോട് ചേർന്നോ ഇടതുഭാഗത്തോ കാണുന്ന മറുക് ശുഭലക്ഷണമാണ്. കറുത്ത മറുക് അധികാര ദുർവിനിയോഗത്തെയും സൂചിപ്പിക്കുന്നു. ഉള്ളംകൈയുടെ ഇടതരികിലോ തള്ളവിരലിനകത്തോ ഏതു നിറത്തിൽ മറുകുണ്ടെങ്കിലും അവൻ വിദ്വാനും ഉള്ളംകൈയുടെ നടുമധ്യത്തിൽ ഉണ്ടായിരുന്നാൽ അവൻ ഗ്രന്ഥകാരനും സഹൃദയനുമായിരിക്കും. യോനിയുടെ മേൽപ്പുറത്തോ ഇടതുഭാഗത്തോ കറുത്ത മറുകുള്ളവൾ ഗണികയായിരിക്കും. ഇവിടെ തേനിറമുള്ള മറു ഉണ്ടായിരിക്കുന്നതല്ല. യോനിയോട് ചേർന്ന് ഇടത്തെ തുടയിൽ തേനിറത്തിൽ മറുകുണ്ടെങ്കിൽ അവൾ സുശീലയും ദരിദ്രയുമാകുന്നു. മുട്ടിനു മുകളിൽ മറ്റെവിടെയെങ്കിലും ഇടത്തെ തുടയിലുള്ള തേനിറമായ മറുക് ശുഭകരവും കറുപ്പ് നിറമുള്ളത് അശുഭകരവുമാണ്. ലിംഗത്തിന്റെ മേൽത്തട്ടിലോ ലിംഗത്തിന്മേലോ കറുത്ത മറുകുള്ളവൻ കാമാചാരിയാകുന്നു. തുടകളിൽ കറുത്തതോ ചുവന്നതോ ആയ മറുകുള്ള പുരുഷൻ വിവേകിയാണ്. സ്ത്രീയുടെ മുട്ടിലോ മുട്ടിന്റെ ചരിവുകളിലോ കറുത്തതും തേനിറമുള്ളതുമായ മറുക് ശുഭകരമാണ്. കണങ്കാലിൽ കറുത്ത മറുക് ദാരിദ്ര്യലക്ഷണവും തേനിറമുള്ളത് വിദ്യാലക്ഷണവുമാണ്. ഉപ്പുറ്റിയുടെ ഏതെങ്കിലും ഭാഗത്തോ മുകളിലോ കറുത്തതും തേനിറമുള്ളതുമായ മറുകുള്ളവൾ നർത്തകിയും ധനികയുമായിരിക്കും. പാദത്തിന്റെ പുറത്തും വിരലുകളിലുമുള്ള എല്ലാത്തരം മറുകും ശുഭകരമാണ്. തള്ളവിരലിന്റെ വലത്ത് കറുത്തതോ തേനിറമുള്ളതോ ആയ മറുക് ഗണികയുടെയും നർത്തകിയുടെയും ലക്ഷണമാണ്. പുരുഷന്മാർക്ക് കാൽമുട്ടുകളിലോ കണങ്കാലുകളിലോ ചുവന്ന മറുകുള്ളത് ശുഭകരവും
കറുത്ത മറുക് അശുഭകരവുമാണ്. ഉപ്പുറ്റിയുടെ വലതുഭാഗത്തെ മറുകുകൾ ശുഭവും ഇടതുവശത്തേത് അശുഭവുമാണ്. കാലിൻ്റെ വലതുപത്തിയിൽ വലതുവശത്തുള്ള രണ്ടു നിറം മറുകുകളും ശുഭകരവും ഇടതുവശത്തെ ചുവന്ന മറുക് കലാപരവും കറുത്തത് ദാരിദ്ര്യപരവുമാണ്. വലതുകാലിൻ്റെ തള്ളവിരലിൻ്റെ പുറത്ത് കറുത്ത മറുക് ശുഭകരവും മറ്റെവിടെയായിരുന്നാലും അശുഭകരവുമാകുന്നു.